ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കപ്പലണ്ടി മിഠായി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഒരു കപ്പ് കപ്പലണ്ടി എടുക്കുക, എന്നിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരു മിനിമം 5 മുതൽ 10 മിനിറ്റോളം നമുക്ക് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ചൂടായതിന് ശേഷം കപ്പലണ്ടിയുടെ തൊലിയെല്ലാം മാറ്റുക, എന്നിട്ടത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു കപ്പ് ശർക്കര എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് ശർക്കര നന്നായിട്ടൊന്ന് അലിയിക്കുക. കുറച്ച് നേരം അലിയിക്കണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് ശർക്കര അതിലേക്ക് ഇട്ട് നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വെള്ളത്തിൽ നിന്ന് തന്നെ ആ ശർക്കര എടുത്ത് നോക്കിയിട്ട് ഒന്ന് വെളിയിലെടുത്തൊന്ന് എടുക്കുമ്പോഴേക്കും ഒരു ബോള് പോലെ ആവുകയാണെങ്കിൽ പരുവം കറക്റ്റായി എന്നാണ് അർത്ഥം. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കപ്പലണ്ടി അതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കപ്പലണ്ടി ഫുള്ളും ശർക്കര മൊത്തം പിടിച്ച് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിൽ കുറച്ച് ബട്ടർ പേപ്പർ കുറച്ച് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ കപ്പലണ്ടി മുട്ടായി അതിലേക്കിടാം. എന്നിട്ട് ഒരു ഗ്ലാസ് കൊണ്ടോ ഏതെങ്കിലും ഒരു ബൗള് കൊണ്ട് അതിനൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഫുള്ളൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് തണുക്കാൻ വയ്ക്കുക. കുറച്ച് നേരം തണുത്തതിന് ശേഷം ഒരു കത്തി കൊണ്ട് ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഷേപ്പ് വരുത്തി കട്ട് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആദ്യമേ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുന്നത്. കുറച്ച് തണുത്തിട്ട് വേണം ചെയ്യാൻ കട്ട് ചെയ്യേണ്ടത്. ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അങ്ങനെ നമ്മുടെ കപ്പലണ്ടി മിഠായി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നിങ്ങൾ എന്തായാലും ഷുവറായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.